എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർ ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റാർ ട്യൂട്ടോറിയൽസ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി ചർച്ച ചെയ്യുന്നത് 10-ാം തരം ബയോളജി SSCERT ടെക്സ്റ്റ് ബുക്കിലെ 5-ാമത്തെ ചാപ്റ്ററായ സോൾജേഴ്സ് ഓഫ് ഡിഫെൻസ്, പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന പാഠഭാഗമാണ്. അപ്പം എല്ലാവരെയും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലായി നമ്മൾ അവസാനമായി ചർച്ച ചെയ്തത് ലിംഫോസൈറ്റുകളെ കുറിച്ചായിരുന്നു. ലിംഫോസൈറ്റുകൾ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിൽ ലിംഫോസൈറ്റുകൾ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ 4-ാമത്തെ ചാപ്റ്റർ, 4-ാമത്തെ ഭാഗമാണ്, പാർട്ടാണ്. കഴിഞ്ഞു പോയ 1-ാമത്തെ പാർട്ടും 2-ാമത്തെ പാർട്ടും 3-ാമത്തെ പാർട്ടും കാണാത്തവർക്ക് വേണ്ടി ഈ പാർട്ടുകളുടെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ ശ്രവിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ലിംഫാറ്റിക് സിസ്റ്റം, അതാണ് നമ്മൾ വിഷയം. ലിംഫാറ്റിക് സിസ്റ്റം ലിംഫ് വ്യവസ്ഥയാണ്. അപ്പോൾ എന്താണ് ശരീര ദ്രവങ്ങളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ പറഞ്ഞു ശരീര ദ്രവങ്ങൾ പ്രതിരോധത്തിന് സഹായിക്കുന്ന ശരീര ദ്രവങ്ങളിൽ വരുന്ന ആള് രക്തവും ലിംഫുമാണ്, ശരിയല്ലേ? ദ ബോഡി ഫ്ലൂയിഡ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിഫൻസ് ആക്ടിവിറ്റി ആർ ബ്ലഡ് ആൻഡ് ലിംഫ്. അല്ലെ, ബ്ലഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബാക്കിയുള്ളത് ആരാണ്, ലിംഫാണ്. അപ്പൊ ലിംഫ് ഒഴുകുന്ന കുഴലുകൾ, ലിംഫ് ഡക്ട്, ലിംഫ് വാഹികകൾ, അതുപോലെ തന്നെ സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു ഭാഗം, അതുകൂടാതെ ലിംഫ് നോഡ്, ഇത്രയും ഭാഗങ്ങൾ അടങ്ങിയതാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഇപ്പൊ ലിംഫ് വ്യവസ്ഥയിൽ ലിംഫിനെ കൂടാതെ ലിംഫ് വാഹികകളുണ്ട്, അതുപോലെ തന്നെ സ്പ്ലീൻ എന്ന് പറയുന്ന ഭാഗം, പ്ലിഹ, അതുപോലെ ലിംഫ് നോഡുകളുണ്ട് എന്ന കാര്യം ഓർത്തു വെക്കണം. ലിംഫിലേക്ക് തന്നെ മടങ്ങി വരാം. 9-ാം ക്ലാസ്സിലായിട്ട് ലിംഫിനെ കുറിച്ചൊക്കെ ധാരണ നിങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അല്ലേ? 9-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, എങ്ങനെയാണ് ലിംഫ് ഉണ്ടാവുന്നത് അല്ലേ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ടിഷ്യു ദ്രവമാണ്, ടിഷ്യു ദ്രവം ലിംഫ് വാഹികകൾക്കകത്ത് കയറിയാൽ ആ ടിഷ്യു ദ്രവത്തെയാണ് ലിംഫ് എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ ലിംഫ് എന്ന് പറയുന്നത് രക്തത്തിൽ നിന്നുണ്ടാവുന്നതും രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നതുമായ ശരീരദ്രവമാണ്. സോ ലിംഫ്, ദ ബോഡി ഫ്ലൂയിഡ്, ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഈസ് റീ അബ്സോർബ്ഡ് ടു ദ ബ്ലഡ്. വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതുവരെ നമ്മൾ മുന്നേ ഇതേപോലെ പഠിച്ച രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെയായിരുന്നു? അക്വസ് ഹ്യൂമറും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും. ഈ രണ്ടാൾക്കാരും ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് തന്നെയാണ്, അതുപോലെ തന്നെ ബ്ലഡിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പൊ അതുപോലെ ലിംഫും ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് ബ്ലഡിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഫ്ലൂയിഡാണ്. അങ്ങനെയാണെങ്കിൽ ലിംഫ് ഒഴുകുന്ന കുഴലുകളാണ് ലിംഫ് ഡക്റ്റുകൾ, ലിംഫ് വാഹികൾ എന്ന് നമ്മൾ പറയും. നമ്മുടെ ശരീരത്തിൽ ധാരാളം ലിംഫ് വാഹികളും ലിംഫ് ലോമികകളും ഉണ്ട്, കാപ്പിലറീസ്, ലിംഫ് കാപ്പിലറീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ വരുന്ന ബാക്ടീരിയകളിൽ മറ്റും ലിംഫ് നോഡിൽ വെച്ചും അതുപോലെ തന്നെ സ്പ്ലീനിൽ വെച്ചും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിംഫ് നശിപ്പിക്കുന്നുണ്ട്. കാരണം ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകളെ കാണുന്നുണ്ട്. അപ്പൊ ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകളെ കാണുന്നുണ്ട്. ഇത്തരം ലിംഫോസൈറ്റുകൾ ബാക്ടീരിയ മറ്റും എന്ത് ചെയ്യുന്നു, ലിംഫ് നോഡിൽ വെച്ചും സ്പ്ലീനിൽ വെച്ചും നശിപ്പിക്കുന്നു എന്ന ഒരു കാര്യം ഓർമ്മിച്ചു നോക്കാം. ബാക്ടീരിയത്തെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഇമ്മ്യൂണൈസേഷൻ. എല്ലാവർക്കും
സൈഡിൽ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും, ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധവൽക്കരണം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ രോഗാണു പ്രവേശിച്ചാൽ രോഗാണുവിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഉത്തേജിക്കുകയും വേണ്ട രീതിയിൽ പ്രതിരോധ കോശങ്ങൾ ആൻറ്റിബോഡികളെ നിർമ്മിച്ച് രോഗാണുക്കളെ കീഴ്പ്പെടുത്തുകയും ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരവസ്ഥയെ ആലോചിക്കാം. നമ്മുടെ ശരീരത്തിൽ രോഗാണു കടക്കുന്നു, പ്രവേശിക്കുന്നു. നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ഈ രോഗാണുവിനെ തിരിച്ചറിഞ്ഞ് ആൻറ്റിബോഡികളെ നിർമ്മിക്കുവാൻ കാലതാമസമെടുത്താൽ രോഗാണുക്കൾ പെരുകുകയും വളരെ പെട്ടെന്ന് തന്നെ രോഗാണുക്കൾ പെരുകുകയും രോഗം മൂർച്ഛിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധത്തിന് കാലതാമസം സംഭവിച്ചാലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താത്? നമ്മുടെ ശരീരത്തെ നേരത്തെ തന്നെ പ്രതിരോധ സജ്ജമാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ കൃത്രിമമായി പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ കൃത്രിമമായി പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുത്താൽ ഭാവിയിൽ രോഗങ്ങൾ വരാതെ നോക്കാം. ആ ഒരു പ്രവർത്തനത്തെയാണ് പ്രതിരോധ വൽക്കരണം, ഇമ്മ്യൂണൈസേഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഭാവിയിൽ രോഗാണു ആക്രമണം മുന്നിൽ കണ്ട് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു മാർഗത്തെയാണ് പ്രതിരോധ വൽക്കരണം, ഇമ്മ്യൂണൈസേഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഇമ്മ്യൂണൈസേഷൻ തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നർ എന്ന ഇംഗ്ലീഷ് ഡോക്ടറാണ്. എഡ്വേർഡ് ജെന്നർ, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി, പ്രതിരോധ ശാസ്ത്രം, രോഗ പ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നറാണ്. അദ്ദേഹമാണ് ആദ്യത്തെ വാക്സിൻ, അത് സ്മോൾ പോക്സിനെതിരെ, വസൂരി രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയത്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത, അദ്ദേഹം ഒരു ഡോക്ടറാണ് അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം, അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത നാട്ടിലെ അവിടുത്തെ ഒരു വിശ്വാസം ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ആ വിശ്വാസം? അവിടുത്തെ വിശ്വാസം ഇതാണ്, പശുക്കളുമായി ബന്ധപ്പെട്ട ക്ഷീരകർഷകർ എന്ന് പറയാം, പശുക്കളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വന്നിരുന്നൊരു രോഗമാണ് കൗപോക്സ്, അതായത് ഗോവസൂരി. ഗോവസൂരി രോഗം ബാധിച്ച ആളുകൾക്ക് വസൂരി എന്ന് പറയുന്ന അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു രോഗമാണ് വസൂരി രോഗം. പക്ഷേ ഗോവസൂരി പോലെ വസൂരി എന്ന് പറയുന്ന നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഗോവസൂരി അത്ര പ്രശ്നക്കാരനല്ല, പക്ഷെ വസൂരി രോഗം പ്രശ്നം, മരണത്തിലേക്ക് നയിക്കും. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഒരു വിശ്വാസം എന്തായിരുന്നു? ഗോവസൂരി രോഗം ബാധിച്ച ആളുകളിൽ വസൂരി എന്ന രോഗം ബാധിക്കുന്നില്ല. ദ പേഴ്സൺ അഫക്റ്റഡ് ബൈ കൗപോക്സ് വിൽ നോട്ട് ഗെറ്റ് സ്മോൾ പോക്സ്. ആ ഒരു വിശ്വാസത്തിൽ ഊന്നു നിന്നുകൊണ്ട് എഡ്വേർഡ് ജെന്നർ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണം ഒരു 8 വയസ്സുകാരനായ ഒരു കുട്ടിയിലാണ് ചെയ്തത്. ജെയിംസ് ഷിപ്പ് എന്ന ഒരു കുട്ടിയിൽ ഇദ്ദേഹം പരീക്ഷണം നടത്തുകയാണ്. എന്താ ചെയ്തത്? ജെയിംസ് ഫിപ്പിൻ്റെ കയ്യിലൊരു മുറിവുണ്ടാക്കുകയും ആദ്യം ഗോവസൂരി രോഗം ബാധിച്ച ആളുടെ ശരീരത്തിൽ നിന്ന് പഴുപ്പെടുത്ത് ജെയിംസ് ഫിപ്പിൻ്റെ 8 വയസ്സുകാരൻ്റെ മുറിവിലേക്ക് വെക്കുകയും അദ്ദേഹം ആ കുട്ടി ഗോവസൂരി രോഗം ബാധിക്കുകയും ചെയ്യുന്നു കൗപോക്സ്. എന്നിട്ട് സുഖപ്രദമായി, കാരണം ഗോവസൂരി അത്ര അപകടമല്ല, സുഖപ്രദമാവും. രണ്ടാമത്തെ അവസരത്തിൽ ഇതേ കുട്ടിയിൽ വീണ്ടും മുറിവുണ്ടാക്കുകയും അവിടെ സ്മോൾ പോക്സ് വൈറസ്, അതായത് വസൂരി രോഗത്തിൻ്റെ പഴുപ്പ്, വസൂരി രോഗം ബാധിച്ച ഒരാളുടെ ശരീരത്തിലെ പഴുപ്പെടുത്ത് കുട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം ഇവരുടെ ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഫലം എഡ്വേർഡ് ജെന്നറിന് അനുകൂലമായിട്ടാണ് വന്നത്. എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് രോഗം ബാധിച്ചില്ല? വസൂരി രോഗം ബാധിച്ചില്ല, സ്മോൾ പോക്സ് ഇസ് നോട്ട് അഫക്റ്റഡ്. ആ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണമാണ് ഇന്നത്തെ പ്രതിരോധവൽക്കരണം, ഇമ്മ്യൂണൈസേഷൻ്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിരോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ എന്ത് വിളിക്കാം? സോ വാട്ട് ക്യാൻ ബി കോൾഡ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഇമ്മ്യൂണൈസേഷൻ? സോ ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ഈസ് റെഫേർഡ് ടു ആസ് വാക്സിൻ. വാക്സിൻ എന്നാണ് നമുക്ക്
വിളിക്കാൻ പറ്റുന്നത്. പ്രതിരോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെ വാക്സിൻ എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ വാക്സിനിലെ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ വാക്സിൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ക്യാൻ ബി അലൈവ് ഓർ ഡെഡ് പാത്തോജൻസ്. ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കൾ, അതുമല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ, ന്യൂട്രലൈസ്ഡ് ടോക്സിൻസ്, അതുമല്ലെങ്കിൽ രോഗകാരികളുടെ കോശഭാഗങ്ങൾ, സെല്ലുലാർ പാർട്സ് ഓഫ് ദ പാത്തോജൻസ്. ഇത്രയും പദാർത്ഥങ്ങളെയൊക്കെ വാക്സിനായി നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ഇത്തരം വസ്തുക്കളെ വാക്സിനായി ഒരാളുടെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ ഇത്തരം വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ, ആർക്കാണോ നമ്മൾ നൽകുന്നത് അവരുടെ ശരീരത്തിൽ ആൻറ്റിജനായി വർത്തിക്കും. തീർച്ചയായും അതൊരു ആൻറ്റിജനാണ്. ആൻറ്റിജൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്തു അല്ലേ. നമ്മുടെ ശരീരത്തിൽ അന്യമായതും ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതുമായ വസ്തുക്കളെയാണ് ആൻറ്റിജൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാക്സിനും ആൻറ്റിജനായി വർത്തിക്കും, ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ശരീരം കരുതും എന്താ ആ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രോഗാണുവാണ്. ശരീരം എന്ത് ചെയ്യും? ആ വന്നിരിക്കുന്ന ആൻറ്റിജൻ അനുസരിച്ചിട്ട് ആൻറ്റിബോഡികളെ നിർമ്മിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ആൻറ്റിബോഡികൾ ശരീരത്തിൽ നിലനിൽക്കുകയും ഭാവിയിൽ ഇതേ രോഗത്തിന് കാരണമായ രോഗകാരികൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉടനടി രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അവിടെ കാലതാമസം ഉണ്ടാവില്ല, കാരണം ഓൾറെഡി ശരീരത്തിൽ ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിനി, ചെറിയൊരു കുഞ്ഞ് ജനിക്കുന്നത് മുതലേ ഈ പറഞ്ഞിരിക്കുന്ന ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, പ്രതിരോധവൽക്കരണം നടത്തുന്നുണ്ട്, വാക്സിനുകൾ കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ മുലപ്പാല് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? വാക്സിനേഷൻ. കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ്, വാക്സിനേഷൻ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ്റെ രാശിയെ തന്നെ ഒരു പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വാക്സിനേഷൻ തന്നെയായിരിക്കണം. അല്ലെങ്കിൽ മാറാ രോഗങ്ങൾ വന്ന് നമ്മൾ എന്ത് ചെയ്തേനെ, നമ്മുടെ വംശം തന്നെ ഇല്ലാതായിപ്പോയേനെ. അപ്പം ഇതിനൊക്കെ നമ്മൾ സഹായിച്ചത് ഇത്തരത്തിലുള്ള പ്രതിരോധവൽക്കരണ പ്രവർത്തനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ എന്തൊക്കെ വാക്സിനേഷൻ എടുക്കണം എന്നതിൻ്റെ ഒരു പട്ടികയുണ്ട്. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, ദേശീയ പ്രതിരോധവൽക്കരണ പട്ടിക. ആ പട്ടിക ഈ സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കി ഓരോ വയസ്സിലും ഏതൊക്കെ വാക്സിനാണ് കൊടുക്കുന്നത്, എത്ര ഡോസാണ് കൊടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കണ്ടിട്ട് വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഓരോ വയസ്സിലും കൊടുക്കുന്ന വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു. ചില വാക്സിൻ്റെ പേരുകൾ ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി കേട്ട ഒരു പേരാണ് BCG വാക്സിൻ. BCG വാക്സിൻ ഉപയോഗിക്കുന്നത് ട്യൂബർക്യുലോസിസിനെതിരെയാണ്, ക്ഷയരോഗത്തിനെതിരെയാണ് BCG വാക്സിൻ ഉപയോഗിക്കുന്നത്. പിന്നീട് OPV, അത് പോളിയോ തുള്ളിമരുന്നാണ്, ഓറൽ പോളിയോ വൈറസ് വാക്സിനാണ് OPV. പെൻഡാവാലൻ്റ് ഉണ്ട്, 5 രോഗങ്ങൾക്കെതിരെയുള്ള ഫലപ്രദമായ ഒരു വാക്സിനാണ് പെൻഡാവാലൻ്റ്. അത് ഡിഫ്തീരിയ, പർട്ടൂസിസ് വില്ലൻചൊമ, ബൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ടെറ്റനസ് പോലുള്ള മറ്റു രോഗങ്ങൾക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് MMR, മംസ് മീസിൽസ് റുബൽ, ചെണ്ടവീക്കം അറിയാം, മീസിൽസ് അഞ്ചാംപനി, റുബല്ല സ്ത്രീകളിൽ ഉണ്ടാവുന്ന പ്രശ്നം, അത് ഗർഭാശയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റുബല്ല വാക്സിൻ നമ്മൾ കൈക്കൊള്ളാറുണ്ട്. പിന്നെ TT, ടെറ്റനസ് ടോക്സൈഡ് അഗെൻസ്റ്റ് ടെറ്റനസ് കുതിരസന്നി, അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാക്സിൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയുമാണ് പ്രതിരോധവൽക്കരണത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. പ്രതിരോധവൽക്കരണം എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എഡ്വേർഡ് ജെന്നറിനെ തന്നെയാണ് നന്ദിപൂർവ്വം നമ്മൾ സ്മരിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞു, ആ ഒരു വാക്സിനേഷനിലേക്ക് എത്തിയതുകൊണ്ടാണ് ഇന്നും മനുഷ്യരാശി മാറാരോഗങ്ങളെ കീഴ്പ്പെടുത്തി നമ്മൾ ഇന്നും വാക്സിനേഷൻ കൃത്യമായ രീതിയിൽ
കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന തെറ്റായ ധാരണകളും മിഥ്യമായ വിശ്വാസങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, അകറ്റി നിർത്തി എല്ലാവരെയും ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും. കൃത്യമായ രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യണം. ഇനി ഇത്രയൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ശരീരത്തിലുണ്ട് നമുക്ക്. നമ്മളതിനെ കുറിച്ചൊക്കെയാണ് ഇതുവരെ പറഞ്ഞതും. നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അസുഖങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായും വൈദ്യസഹായം തേടാറുമുണ്ട്. വി യൂസ് ടു ഗോ ടു ഡോക്ടർ വെൻ വി ആർ അഫക്റ്റഡ് ബൈ സർട്ടൻ ഡിസീസസ്. അങ്ങനെയാണെങ്കിൽ രോഗത്തിന് വേണ്ടിയിട്ട്, ഐ മീൻസ് രോഗത്തെ ട്രീറ്റ് ചെയ്യാനായിട്ട്, ഫോർ ട്രീറ്റ്മെൻറ്റ്, നമുക്ക് വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത ഡോക്ടറിനെ സമീപിക്കാൻ സാധിക്കും. വ്യത്യസ്ത മേഖലകളിലൂടെ ചികിത്സ തേടാൻ സാധിക്കും. ആയുർവേദം അല്ലേ, ചില ആളുകൾ ആയുർവേദ ചികിത്സയിലായിരിക്കും പ്രാധാന്യം നൽകുക. അപ്പോൾ ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തോട് ചേർന്ന് അവരുടെ ആ ഒരു ആയുർവേദ ചികിത്സയിലൂടെ രോഗം ഭേദമാക്കാൻ ശ്രമിക്കും. മറ്റു ചിലർ അലോപ്പതി, മോഡേൺ മെഡിസിൻ എന്ന രീതിയിൽ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ട് രോഗം അകറ്റുവാൻ ശ്രമിക്കും. മറ്റു ചിലർ ഹോമിയോപ്പതി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ട് രോഗത്തെ ഭേദമാക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ആയുർവേദത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഭാരതത്തിൽ ഉദയം ചെയ്ത് ലോകമെമ്പാടും ശ്രദ്ധയാർജിച്ച ചികിത്സാ രീതിയാണ് ആയുർവേദം. ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ രീതിയായതിനാൽ ചിലവ് പേരിന് മാത്രമാവും എന്ന് പറയുമ്പോൾ വളരെ വില കുറഞ്ഞ ചികിത്സാ രീതിയാണ്. കാരണം ആയുർവേദത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളാണ്. ആയുർവേദത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആയുർവേദ ആചാര്യനായ ചരകനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എട്ടാം ക്ലാസ്സിൽ ചരകനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആയുർവേദത്തിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആയുർവേദം പറയുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ ലൈഫ് സ്റ്റൈൽ, അതായത് എന്താ ജീവിതശൈലി. അപ്പോൾ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് രോഗങ്ങൾക്ക് കാരണം. കൃത്യമായ രീതിയിൽ ജീവിതശൈലിയിൽ ചിട്ടയായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താം എന്നും ആയുർവേദം പറയുന്നു. അടുത്ത സിദ്ധവൈദ്യം, അതുപോലെ തന്നെ നമ്മളെ നമുക്കിപ്പോൾ ഹോമിയോപ്പതി എടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ ഒരു പ്രിൻസിപ്പിളുണ്ട്, ഒരു തത്വമുണ്ട്. സാമ്യമുള്ളത് സാമ്യമില്ലുള്ളതിനെ എന്ത് ചെയ്യുന്നു, സുഖപ്പെടുത്തുന്നു. സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു. ലൈക്ക് ക്യുവർ ലൈക്സ്, അതാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട പേര് സാമുവൽ ഹാനിമൻ. സാമുവൽ ഹാനിമൻ ചിത്രീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാമുവൽ ഹാനിമാനാണ് ഹോമിയോപ്പതിയുടെ പിതാവായി അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ സൾഫർ, അതുപോലെ തന്നെ ആർസനിക് പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ്. പിന്നീട് പറയാനുള്ളത്, ആയുർവേദ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം, അലോപ്പതി, മോഡേൺ മെഡിസിൻ, അതിൻ്റെ ചിന്തകൻ അല്ലെങ്കിൽ അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഹിപ്പോക്രാറ്റിസ് ഇവിടെ മരുന്നിനും രോഗത്തിനും രോഗലക്ഷണത്തിനും അതുപോലെ തന്നെ ചികിത്സയ്ക്കും, ഡയഗ്നോസിസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻ, പാത്തജൻ ആൻഡ് സിംറ്റംസ് ഇവയ്ക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളെയൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് ഉള്ള ഒരു ചികിത്സാ രീതിയാണ് ഹിപ്പോക്രാറ്റിസിൻ്റെ മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യശാസ്ത്രം. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ധാരാളം സ്പെഷ്യലൈസേഷനുകളും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതായി സിദ്ധവൈദ്യം. സിദ്ധവൈദ്യം എന്ന് പറയുമ്പോൾ ദ്രാവിഡ സംസ്കാര സമയത്ത് തന്നെ, ഇന്ത്യയിലെ ദ്രാവിഡ സംസ്കാരം വളരെ പ്രാചീനമായ ഒരു ചികിത്സാ രീതിയാണ്. ദ്രാവിഡ സംസ്കാരം മുതൽക്കെ തന്നെ നിലവിലുള്ള ഒരു ചികിത്സാ രീതിയാണ് സിദ്ധവൈദ്യം. ഇവിടെ സിദ്ധവൈദ്യത്തിൽ അവയവങ്ങൾക്ക് പുത്തൻ ഉണർവും ആശ്വാസവും നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ്. അടുത്തത് യുനാനിയാണ്.
യുനാനി ഹിപ്പോക്രാറ്റസ് പറഞ്ഞു വെച്ച ചില ആശയങ്ങൾക്ക് ആശയങ്ങൾ ഊന്നു നൽകിക്കൊണ്ട് ഉണ്ടായതാണ് യുനാനി ചികിത്സ. യുനാനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസ് നോക്കിക്കൊണ്ട് നാഡീമിടിപ്പ് പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് വ്യത്യസ്ത ചികിത്സാ രീതികൾ. ഇത്രയൊക്കെ വ്യത്യസ്ത ചികിത്സാ രീതികൾ ഉണ്ടെങ്കിലും യഥാർത്ഥ വൈദികൻ്റെ അടുത്ത് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഡോക്ടറിൻ്റെ സേവനം നമ്മൾ തേടേണ്ടതാണ്. വ്യാജന്മാരെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ഡോക്ടറുകളെ ഡോക്ടർമാരെ നമ്മൾ എന്ത് ചെയ്യണം, സേവനം അനുഷ്ഠിക്കേണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്യണം, അത്തരം ഡോക്ടറുടെ അടുത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. വ്യാജന്മാരെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. ക്ലിയർ? ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ലബോറട്ടറി പരിശോധന, മറ്റു ചില സ്പെഷ്യലൈസേഷനുകൾ, ആശുപത്രി ഉപകരണങ്ങൾ എന്ന ഭാഗങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് ബി സൈനിങ് ഓഫ്.